സെപ്റ്റംബർ 15 തിരുസഭയിൽ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ദൈവമാതാവിൻ്റെ 7 വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നു. ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ ദിവസം ഉണ്ണീശോയെ ശമയോൻ്റെ കരങ്ങളിൽ കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹം ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അനേകരുടെ അധപതനത്തിനുമായി നിയുക്തനായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും. ഈ പ്രവചനമാണ് ഒന്നാമത്തെയും വ്യാകുലതയായി എണ്ണിയിരിക്കുന്നത്. ഹെറോദേസിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പലായനം രണ്ടാമത്തെ വ്യാകുലതയും 12 വയസ്സുള്ളപ്പോൾ ഈശോ ദേവാലയത്തിൽ കാണാതായത് മൂന്നാമത്തെ വ്യാകുലതയുമായി. ഈശോ ഗാഗുൽത്തായിലേക്ക് കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച മറിയത്തിന്റെ 4-ാമത്തെ വ്യാകുലതയും ഗാഗുൽത്തായിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് 5-ാമത്തെ വ്യാകുലതയും ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തിയത് 6-ാമത്തെ വ്യാകുലതയും നമ്മുടെ കർത്താവിൻ്റെ സംസ്കാരം 7-ാമത്തെ വ്യാകുലതയുമായി. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 വ്യാകുലതകൾ ദൈവമാതൃഭക്തർ കൈവിരലിലെണ്ണി ധ്യാനിക്കുന്നെങ്കിലും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും നസ്രത്തും പരസ്യ ജീവിത രംഗങ്ങളും എന്തുമാത്രം വ്യാകുലതകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ആർക്ക് വർണ്ണിക്കാൻ കഴിയും. അതിനാൽ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് സന്യായം മറിയത്തെ സംബോധന ചെയ്യുന്നു. വിശുദ്ധ യോഹനാൻ 16:20-24 നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് ഈശോ പറയുന്നു. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെ മക്കളായ നമ്മളോട് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക എന്നൊക്കെ കൂടെ കൂടെ പറയുന്ന അമ്മ ഒരു കാലത്ത് നമ്മേക്കാൾ കൂടുതൽ വേദനകൾ, വ്യാകുലങ്ങൾ അവൾ അനുഭവിക്കുകയും ഉള്ളിലൊതുക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ വേദനകൾക്കും പരിഹാരം കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്ന മക്കളാകണമെന്ന് അമ്മ പറയുന്നത്. ദുഃഖം സന്തോഷമായി മാറുമെന്ന വചനം നമ്മിൽ അന്വർത്ഥമാകാനും അതുപോലെ ചില വേദനകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഏറ്റെടുക്കാനും വ്യാകുലമാതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.